ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലങ്ങളും ദശാഫലങ്ങളും അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും വിവാഹത്തിന് അനുയോജ്യമായിരിക്കുന്ന നക്ഷത്രങ്ങളും അനുകൂലമായ രത്നങ്ങൾ നിറങ്ങൾ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മൂലനക്ഷത്രത്തിൻ്റെ വിഷയമാണ് പറയുന്നത്. ആകാശതലത്തിൽ 11 നക്ഷത്രങ്ങളോടുകൂടി ചേർന്ന് വാളുപോലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് മൂലം. വ്യാഴഗ്രഹത്തിൻ്റെ മൂലത്രികോണമായ ധനുരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം ആരംഭിച്ചിട്ട് ആദ്യത്തെ 15 നാഴിയൊക്കെ ഗണ്ടാന്ത ദോഷമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ധനാഭൂർത്തി ഉള്ള ആൾക്കാരും തുടക്കക്കാരനെന്ന് വിളിക്കുന്ന ആൾക്കാരുമായ ഇവർ ഉദാരമതികളും വിശ്വസനീയരുമാണ്. ഉയർന്ന ആദർശമുള്ളവരും ആഭിജാത്യമുള്ളവരും ഉയർന്ന മനഃസ്ഥിതിക്കാരുമാണ് ഈ മൂലനക്ഷത്രക്കാർ. മറ്റുള്ളവർ കാണുന്ന യോഗ്യതയും അംഗീകാരവും ഇവരിൽ വളരെ കൂടുതലായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ കഴിവുള്ള ആൾക്കാരാണ്. ജനത്തിന് വേണ്ട ഉപദേശം നൽകി നല്ലവരാക്കാനും വളരെയധികം കഴിവുണ്ട് ഇവർക്ക്. സ്നേഹിക്കുകയും ഹൃദ്യമായി പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരാണ്. സന്തോഷത്തോടു കൂടിയ പെരുമാറ്റമാണ് ഇവരുടേത്. ജീവിതം വളരെ അടുക്കും ചിട്ടയുള്ളതായിരിക്കും. മൂലനക്ഷത്രക്കാർക്ക് ധർമ്മനിഷ്ഠ, അഭിമാനം, സൗമ്യപ്രകൃതി, വളരെ ധനം എന്നിവയൊക്കെ ഉണ്ടാകുന്ന പതിവുമുണ്ട്. ഈ സമ്പത്തും ബഹുമാനീയതയും ഒക്കെ നേടുന്ന ഇവരെ നായകസ്ഥാനത്ത് തന്നെ എത്തിപ്പെടാറുമുണ്ട്. ഇവർ സൗമ്യരും ശാന്തരുമായിട്ട് പെരുമാറുമെങ്കിലും ചിലപ്പോൾ ഒരു മനഃശാഞ്ചല്യം, അസ്ഥിരചിത്തരായിട്ടും സുഖലോലുപതയിലും വ്യയശീലത്തിലും സ്വാതന്ത്ര്യ ബുദ്ധി കാണിക്കുന്നതിലും കർമ്മകുശലത തുടങ്ങിയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളായിട്ട് വരാറുമുണ്ട്. സമാധാനപ്രിയരായ ഇവർ ആത്മീയമായ തലത്തിൽ ചിന്തിക്കുന്നവരുമായിരിക്കും. സൗമ്യപ്രകൃതി, ധർമ്മനിഷ്ഠ, സ്ഥിരചിത്തത തുടങ്ങിയവ മൂലനക്ഷത്രക്കാരുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ചിലവയാണ്. ആരെയും പരിഹസിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായമോ കാര്യങ്ങളോ സാധിച്ചെടുക്കണമെങ്കിൽ അവരോട് ലോഹ്യമായിട്ടും സ്നേഹത്തോടും ഒക്കെ അവരെ സമീപിക്കുന്നതിനും യാതൊരു മടി കാണിക്കത്തുമില്ല. വളരെ കഠിനാധ്വാനം ചെയ്ത് ധനമുണ്ടാക്കുന്ന ഇവർക്ക് അത് വേണ്ട വിധം അനുഭവിക്കാനുള്ള യോഗമൊക്കെ കുറയുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള ഇവരിൽ ചില സ്വന്തം നേട്ടങ്ങൾ ബോധപൂർവം വിസ്മരിക്കാറുമുണ്ട്. 3 വീട് വെക്കുവാനോ അതിൽ കൂടുതൽ ഭവനങ്ങളൊക്കെ വെക്കുവാനോ ഉള്ള ഭവനങ്ങളൊക്കെ നന്നായിട്ട് പുതുക്കി പണിയാനോ ഒക്കെ വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ് മൂലനക്ഷത്രക്കാർ. വിജ്ഞാന സമ്പന്നരായ ഇവർ വാക്ചാതുര്യവും വായനാശീലവും ചിന്താശീലവും ഉള്ളവരായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സത്യധർമാദികളിൽ നിഷ്ഠയുണ്ടാകുക, ദൈവവിശ്വാസം, പരോപകാര താല്പര്യം, ഭൂതദയ തുടങ്ങിയ എല്ലാ സൽഗുണങ്ങളും ഇവർക്ക് ഉണ്ട്. ഗൗരവക്കാരായിരിക്കെ തന്നെ അന്യരെ പരിഹസിക്കുന്ന സ്വഭാവവും കഴിവും അസാമാന്യമായ സ്വാതന്ത്ര്യ ബുദ്ധിയും പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവരെ വളരെ ധനികരായിട്ട് മാറാറും പതിവുണ്ട്. ലോകോപകാരികളാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ലക്ഷ്യബോധമുള്ളതിനാൽ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് അതീവ സാമർഥ്യമുള്ളവരാണ് മൂലനക്ഷത്രക്കാർ. ആരംഭിച്ച സംഗതികളെല്ലാം നിലനിർത്തണമെന്ന് കരുതി കഠിനമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ്. സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ധീരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഏത് വിപരീത പരിതസ്ഥിതിയിലും പതറാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭീരുത്വ ചിന്ത നിലനിൽക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് നൽകാനും മടിക്കാത്ത ഇവരാണ്. പക്ഷേ ഇവരുടെ ഒരു 100 രൂപ നമ്മൾ ചോദിച്ചാൽ 50 രൂപയെ തരത്തുള്ളൂ, അതിൽ കൂടുതൽ തരത്തുമില്ല. സ്ത്രീകളോട് പ്രത്യേക പ്രതിപത്തി ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഉണ്ടാകാറുമുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾ പരമ്പരയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരും മതകാര്യങ്ങൾക്കും ധർമ്മകാര്യങ്ങൾക്കും വേണ്ടി പണം മടികൂടാതെ ചെലവാക്കുന്നവരുമാണ്. അതുപോലെ തന്നെ ഉത്സാഹശീലരുമാണ് മൂലനക്ഷത്രം. പരാജയങ്ങൾ വിജയത്തിൻ്റെ മുന്നൊരുക്കമാണെന്ന് കരുതി സമാധാനിക്കുന്ന ആൾക്കാരാണ് ഈ മൂലനക്ഷത്രക്കാർ. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പൊതുകാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ളവരുമാണ്. മറ്റുള്ളവരെ കൊണ്ട് ഇവരെ കഴിഞ്ഞിടാൻ ഒട്ട് കഴിയത്തുമില്ല. പിതാവുമായിട്ടുള്ള ബന്ധം അത്ര നന്നായിരിക്കാനിടയില്ല. ഇവർ പൊതുവെ സഞ്ചാരികളും ആഡംബര വേഷധാരികളും പുതിയ കണ്ടുപിടുത്തങ്ങളിലും സുഖഭോഗങ്ങളിലും ഒക്കെ താല്പര്യമുള്ളവരുമാണ്.
സൗമ്യ സ്വഭാവക്കാരും അരോഗദൃഢഗാത്രിയുമായിരിക്കുന്ന ആൾക്കാരാണ് മൂലത്തിൽ ജനിച്ചവർ. പുറമേ അഹംഭാവിയാണെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ നല്ലവരും ഉദാരമതികളുമായിട്ടുള്ള ആൾക്കാരാണ് മൂലനക്ഷത്രക്കാർ. എന്നാൽ ചില നേരങ്ങളിലെ ഹിംസാശീലവും നന്ദിയില്ലായ്മയൊക്കെ ഇവരുടെ ഒരു പ്രധാന ന്യൂനതയാണ്. തൻ്റെടവും നേതൃത്വ ഗുണമുള്ളവരെ ദൃഢനിശ്ചയത്തോടെ ജീവിതത്തിൽ മുന്നേറുന്ന ആൾക്കാരാണ്. മതപരമായ അനുഷ്ഠാനങ്ങൾ മുറതറ്റാതെ നിർവഹിക്കുന്നതിൽ വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ നിയമത്തിന് അനുസൃതമായിട്ട് ജീവിക്കുന്ന സ്വഭാവവുമാണ് ഇവർക്ക്. പിതാവിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് വളരെയധികം ലഭിക്കാറില്ല. ശരീരം വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരും ലോകോപകാരികളുമായിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അഭിമാനികളുമാണ്. പെരുമാറ്റത്തിൽ കുറച്ച് ചാബല്യതയും അസ്ഥിരതയും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രവർത്തനകുശലതയും കാര്യസാമർഥ്യവും ഉള്ളവരാണ് ഇവർ. സ്വാതന്ത്ര്യശീലവും ഇവർക്ക് വളരെയധികം ഉണ്ട്. ധനലക്ഷ്മിയെ വേണ്ട രീതിയിൽ നോക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ ഇവർക്ക് കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യാൻ പാടില്ല. കാര്യം കൃത്യനിഷ്ഠയോടെ കൂട്ടിയിട്ട് ഇവരത് തിരിച്ചു കൊടുക്കാറ് പതിവില്ല. അതുകൊണ്ട് കടം മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം നാളാരോടും പറയരുത്. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അതവർക്ക് തിരിച്ചു കൊടുക്കാനോട്ട് കഴിയത്തുമില്ല. നയശാലികളായിട്ട് തോന്നുമെങ്കിലും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് ഒരു പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരെ ഈ സ്വന്തം കാര്യത്തിലൊട്ടും നയചാതുര്യം കാണിക്കാറുമില്ല. നിർബന്ധ ബുദ്ധി കാരണം ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരാണ്. ഈ പ്രവണത ഇവർ ഒഴിവാക്കിയാൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഒരാളെപ്പറ്റി സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെ അങ്ങേയറ്റം അങ്ങ് സഹായിക്കും. അവരെപ്പറ്റി ചിന്തിച്ച് ആവർത്തിച്ച് പലരോടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും മുറ പോലെ നടത്തിക്കൊള്ളാമെന്ന് കരുതി നാളെയെക്കുറിച്ചുള്ള ഒരു കരുതിവെപ്പ് ഇവർ നടത്താറുമില്ല. വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യാനുള്ള സ്വഭാവം ഇവരെ കടക്കണിയിലൊക്കെ കൊണ്ടുവന്ന് ചിലപ്പം എത്തിക്കാറും പതിവുണ്ട്. ഈ അന്യായമായ മാർഗത്തിൽ കൂടി ഒരു രൂപ പോലും അവർ സമ്പാദിക്കാറില്ല. അത് ഇവരുടെ ഒരു വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവമാണ്. സന്തുഷ്ടിയും പ്രസന്നരുമായി തന്നെ കഴിയുന്ന ഇവരെ നിരാശ എന്താണെന്ന് പോലും അറിയാറുമില്ല. നല്ല അറിവും സാമർഥ്യവും ബുദ്ധിശക്തിയും പൊതുജന സേവാ താല്പര്യവും കൈമുതലായുള്ളത് കാരണം ഇവർ തൻ്റെ സമൂഹത്തിൽ നേതൃസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും. പ്രശസ്ത വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കവും ഇവർക്ക് ധാരാളമായി ലഭിക്കും. കേതു നക്ഷത്രാധിപനായതുകൊണ്ട് മദ്യത്തിന് അടിമപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവാം. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ അതിനടിമയായിട്ട് തീരും. അഡിക്റ്റായിട്ട് മാറാനുള്ള ഇടയുണ്ടാവും. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂല നക്ഷത്രം അത്ര നല്ലതായിട്ട് പറയപ്പെടുന്നില്ല. എല്ലാ ലൗകിക ഭാഗ്യങ്ങളും ഒക്കെ ഇവർക്ക് ലഭിക്കുമെങ്കിലും ഭർതൃപരിത്യാഗവും ഭർതൃമരണവും അങ്ങനെയൊക്കെയുള്ള ചില ദോഷഫലങ്ങളൊക്കെ പലർക്കും ഉണ്ടാകാനിടയുണ്ട്. പിതൃ സഹോദര ഗുണം ഇല്ലെന്ന് തന്നെ പറയാം. ഈ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതവും ഇവരുടെ തൃപ്തികരമാകാറ് പതിവില്ല. എങ്കിലും ഇണയെ ശ്രദ്ധാപൂർവം പരിചരിക്കുന്നവരും ദൈവഭക്തിയുള്ളവരും വിദ്യാശാഖയിൽ വളരെ സമർത്ഥരുമാണ് മൂലനക്ഷത്രക്കാരികളായ സ്ത്രീകൾ. ഈ മൂലനക്ഷത്രത്തെക്കുറിച്ച് സമൂഹത്തിൽ വളരെ തെറ്റായ ധാരാളം ധാരണകളൊക്കെ ഉണ്ട്. വ്യാഴം മകരത്തിൽ നിന്നാൽ ഇവരൊരു ഡോക്ടറോ അതുപോലെ നല്ല പൊസിഷനിലുള്ള ജോലിയൊക്കെ ഇവർക്ക് ലഭിക്കാറുമുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് നല്ല പഠിത്തവും വളരെയധികം ഉയർച്ചയും ലഭിക്കുകയും ചെയ്യും. ഇവർ ആണുങ്ങളെ അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോട് വലിയ താല്പര്യം തോന്നുന്ന ആൾക്കാരാണ്. ചൊവ്വയുടെ മോശാവസ്ഥ കാരണം ഭർത്താവിൽ നിന്നും കുട്ടികളിൽ നിന്നുമൊക്കെ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് അല്പസൗഖ്യവും ദരിദ്രതയും രോഗാവസ്ഥയും ശത്രുക്കളും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ്. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വൈധവ്യ യോഗങ്ങളും പലർക്കും ഉണ്ടാകാറുണ്ട്. ഇവർ ബന്ധുക്കളില്ലാത്തവരും മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുന്നവരുമാണ് ധാരാളം പേരും. അതുപോലെ തന്നെ വളരെയധികം പിടിവാശിക്കാരാണ് മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലെ മിടുക്കില്ലായ്മ ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങളെ സൃഷ്ടിക്കും. അതുപോലെ തന്നെ ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇവർക്ക് പഠിത്തം പലർക്കും താരതമ്യേന കുറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ക്ഷോഭിക്കുകയും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവരുടെ പ്രകൃതം യോജിക്കുന്നതല്ല എന്ന് പലരും പറയുന്നുണ്ട്. വിവാഹത്തിന് കാലതാമസമോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ഇവരുടെ ദശാനാഥൻ കേതുവും രാശിനാഥൻ വ്യാഴവും
നക്ഷത്ര ദേവത നിർദ്ദയുമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഈ ഗ്രഹസ്ഥിതിക്കകത്ത് വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമായിട്ട് നിന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള നല്ല നക്ഷത്രങ്ങളുടെ ഫലങ്ങളൊക്കെ പല മൂലം നക്ഷത്രക്കാരികൾക്കും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇത് പൊതുവായൊരു വിവരമേ ആകുന്നുള്ളൂ. എല്ലാ മൂലം നക്ഷത്രക്കാരികളും ഇതുപോലെ ഇന്നും ആകണമെന്ന് ഇല്ലതാനും. ഇവർക്ക് ഈ രക്തസമ്മർദ്ദം, മജ്ജാരോഗങ്ങൾ, നട്ടലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ചുമ, വലിവ്, പ്രമേഹം, ചെവികൾക്ക് രോഗങ്ങളുണ്ടാകുക, നേത്രങ്ങൾക്ക് രോഗമുണ്ടാകുക, തുടകൾ, എല്ല്, ഇതിനെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാകുക, തലവേദന, സന്ധിവേദന, അർശസ്, അതുപോലെ സൈറ്റിക്കായിട്ടുള്ള രോഗങ്ങൾ, അരയ്ക്ക് താഴെ വാദവും ഇടുപ്പിന് പിടുത്തവും നീരുമൊക്കെ ഉണ്ടാകുക, ഇതിനൊക്കെ സാധ്യതകൾ, ഇതിലേതെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട്. ഈ മൂലം നക്ഷത്രക്കാരുടെ ജനനം കേതുർദശയിലാണ്. അതുകൊണ്ട് നമുക്കൊരു 3.5 വയസ്സ് വരെ കേതുർദശയായിട്ട് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മുടെ ദശാകാലങ്ങൾ കണക്കാക്കുവാൻ. ഈ കാലയളവിൽ ബാലാരിഷ്ടതകൾ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. രോഗപീഠകളും ഉരുണ്ട് വീണോ അല്ലാതെയൊക്കെയുള്ള മുറിവ് ചവിട്ടലുകളും അതുപോലെ തന്നെ പനി, വയറിളക്കം പോലുള്ള രോഗങ്ങളും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലങ്ങൾ അച്ഛനമ്മമാർക്കും വളരെയധികം കഷ്ടതകളും അതുപോലെ തന്നെ തൊഴിലിലൊക്കെ പ്രശ്നങ്ങളും ബന്ധുമിത്രാദികളിൽ നിന്നുള്ള ശത്രുതയും സമാധാനക്കുറവും ഒക്കെ അനുഭവിക്കേണ്ട ഒരു കാലമായിരിക്കും ഈ കുഞ്ഞിൻ്റെ 3.5 വയസ്സ് വരെയുള്ള കാലം. ആ സമയത്ത് ദേവി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുക, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക, അതുപോലെ തന്നെ ദേവി യന്ത്രങ്ങളൊക്കെ ധരിക്കുക, മഹാഗണപതി യന്ത്രം ധരിക്കുക, കുഞ്ഞുങ്ങൾക്ക് ബാലരക്ഷകളൊക്കെ എഴുതി ധരിപ്പിക്കുക, ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഗണപതി ഹോമം, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, ഈ നവഗ്രഹ പൂജ, ഗ്രഹശാന്തി ഹോമം, പ്രത്യങ്കരാ ഹോമം, ശത്രുബാധാഹരമായിരിക്കുന്ന ഹോമങ്ങളും ഒക്കെ നമുക്ക് നടത്താൻ കഴിയുന്നതൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് പരിഹാരങ്ങൾ കാണേണ്ടതാണ്. തുടർന്നുള്ള 23.5 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. വളരെ നല്ല കാലമായിരിക്കും ഈ ശുക്രദശാകാലം. ഈ ശുക്രദശാകാലത്തിൽ ഇവർക്ക് ജോലിയൊക്കെ ലഭിക്കാനും വിവാഹമൊക്കെ നടക്കാനും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉന്നതമായ പഠനത്തിനും കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം അതിലൊക്കെ ഉയർച്ചയും ഒക്കെ കിട്ടാനും ഒക്കെ വളരെ നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണഫലങ്ങളൊക്കെ അച്ഛനമ്മമാർക്കും ലഭിക്കും. ഈ ഒരു സമയത്തെ ഗുണഫലങ്ങളൊക്കെ കിട്ടാൻ കൂടുതലായിട്ട് കിട്ടാനായിട്ട് ദേവി, മഹാഗണപതി തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക, അതുപോലെ തന്നെ രാജഗോപാലൻ, ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ, അശ്വാരൂഢ യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ അശ്വാരൂഢ പൂജ, രാജഗോപാല പൂജ, ഗണപതി ഹോമം, നവഗ്രഹ പൂജ, ഇങ്ങനെയൊക്കെയുള്ള ഐശ്വര്യപ്രദമായ ഹോമങ്ങളൊക്കെ ഗ്രഹത്തിൽ കഴിപ്പിക്കുക. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ആ ഒരു ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. 29.5 വയസ്സ് വരെയുള്ള ആദ്യത്തെ ദശാകാലം ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല. എന്നാലും ചെറിയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാക്കാം. എന്നാൽ പോലും ഇവർക്ക് വളരെയധികം ഉന്നതി നീക്കുക, തേജസ്സോടെ നിൽക്കുക, നേതൃസ്ഥാനത്തെത്തുക, ഇതിനൊക്കെ പറ്റുന്ന ഒരു കാലമായിരിക്കും ഈ സൂര്യദശാകാലം. ഈ സൂര്യദശാകാലത്തിൽ ശിവന് ഉള്ള വഴിപാടുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആദിത്യന് പുഷ്പാഞ്ജലികളൊക്കെ കഴിപ്പിക്കുന്നത് നല്ലതാണ്. നിത്യവും പഞ്ചാക്ഷരം ജപിക്കുന്നത് വളരെ നല്ലതാണ്. മൃത്യുഞ്ജയ യന്ത്രം, പഞ്ചാക്ഷര യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രധാരണങ്ങൾ സൂര്യദശയിലെ ആ ചെറിയ കഷ്ടപ്പാടുകൾ പോലും നമുക്ക് കിട്ടാതിരിക്കാൻ വളരെ സഹായിക്കും. അതുപോലെ മൃത്യുഞ്ജയ ഹോമം, മൃതസഞ്ജീവനി ഹോമം, അഘോര ഹോമം, ഇങ്ങനെ ഗണപതി ഹോമം, നവഗ്രഹ പൂജ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കാൻ കഴിയുന്നവർ കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആദ്യത്തെ ദശ ഒരു വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് കടന്നുകൂടിപ്പോവാൻ കഴിയും. പിന്നീട് 39.5 വയസ്സ് വരെയുള്ള 10 വർഷക്കാലം ചന്ദ്രദശാകാലമാണ്. അഷ്ടമാധിപതിയാണ്. അതുകൊണ്ട് അത്ര വലിയ സൗഭാഗ്യങ്ങളൊന്നും കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും വളരെയധികം ഗുണഫലങ്ങളൊക്കെ കിട്ടും ഈ ചന്ദ്രദശയിൽ. ആ ഒരു സമയത്ത് ദേവീക്ഷേത്ര ഭജനവും ഗണപതി ക്ഷേത്രത്തിലും ഒക്കെ ഭജനവും ഒക്കെ നടത്തുകയും രാജഗോപാലൻ, ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും ഗണപതി ഹോമവും ഭഗവതി സേവയും നവഗ്രഹ പൂജയൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഈ ചന്ദ്രദശയുടെ ഗുണഫലങ്ങൾ നമുക്ക് ഭൂരിഭാഗവും നമുക്ക് ലഭിക്കാൻ ഇടവരും.
ഈ 39.5 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ 46.5 വയസ്സ് വരെയുള്ള ചൊവ്വയുടെ ദശാകാലം അത് അത്ര ഗുണകരമായിരിക്കത്തില്ല. വളരെയധികം ധനവ്യയങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലമായിരിക്കും. രോഗപീഠകളൊക്കെ ഉണ്ടാക്കുന്ന കാലമായിരിക്കും. മനസ്സിന് വളരെയധികം സുഖക്കുറവും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാലമായിരിക്കാം ഈ ചൊവ്വ ദശയുടെ കാലം. അപവാദങ്ങളും വീഴ്ചകളും ജയിൽവാസങ്ങളും മാനസികമായിട്ട് വളരെ അസ്വസ്ഥതകളും അപകടങ്ങളും ഒക്കെ ധാരാളം സംഭവിപ്പിക്കുന്ന ഒരു ദശാകാലമാണ് ഈ ചൊവ്വയുടെ ദശാകാലം. ആ സമയത്ത് ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും വേണം ഭജിക്കാനായിട്ട്. ശാക്തേയമായിട്ടുള്ള യന്ത്രങ്ങൾ, മഹാഗണപതി യന്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ, ദേവീപരമായിട്ടുള്ള യന്ത്രങ്ങൾ, ഗ്രഹശാന്തി, ഭഗവതി സേവ, ഭദ്രകാളി പൂജകളോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്ത് ഈ ഒരു ദോഷകാലത്തിൻ്റെ വിഷമാവസ്ഥ മാറ്റിയെടുക്കണം. പിന്നീടുള്ള 18 വർഷം രാഹു ദശാകാലമാണ്. ദോഷപ്രദമായ കാലമായിട്ടാണ് പറയപ്പെടുന്നത്. ശത്രുക്കളൊക്കെ വർദ്ധിപ്പിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട് പണി കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുക, മാറ്റിവെക്കുക, താമസിച്ചിരിക്കുന്ന വീടിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് മാറുക, ജോലിയിലൊക്കെ മാറ്റങ്ങളുണ്ടാകുക, അതുപോലെ വ്യവസായങ്ങളിലും വ്യാപാരങ്ങളിലുമൊക്കെ വളരെ നഷ്ടസാധ്യതകളുണ്ടാകുക, വ്യാപാരങ്ങൾ മാറ്റി പുതിയ വേറെ വ്യാപാരങ്ങളൊക്കെ തുടങ്ങണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുക, ഇങ്ങനെ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലമായിരിക്കും. സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും വേണം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഭജനവും വഴിപാടുകളൊക്കെ നടത്താൻ ായിട്ട് മൃത്യുഞ്ജയം, പഞ്ചാക്ഷരം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രഹശാന്തി, മൃത്യുഞ്ജയഹോമം, അഷ്ടനാഗപൂജ ഇങ്ങനെയുള്ള പൂജകളൊക്കെ വളരെ നല്ലതാണ്. 16 വർഷം പിന്നീട് വ്യാഴദശാകാലമാണ്. ഈ വ്യാഴദശാകാലത്തിൽ നല്ല ബഹുമാനവും പ്രീതിയും അനുകൂലാവസ്ഥകളും ഈ ബന്ധുജനങ്ങളും കുട്ടികളും അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും ഒക്കെ നമ്മളെ ബഹുമാനിക്കുന്ന ഒരു നല്ല കാലമായിരിക്കും ഈ വയസ്സാം കാലത്തെത്തുന്ന 16 വർഷം. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ആചാര്യ സ്ഥാനത്തും നേതൃസ്ഥാനത്തും മറ്റുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർ അനുസരിക്കുന്നൊക്കെ ഒരു കാലമായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ രോഗപീഠകളും ക്ഷീണങ്ങളുമൊക്കെ നമുക്ക് അലട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിനെ നമ്മൾ കടന്നുകൂടി പോകണം. അതിന് വേണ്ടിയിട്ട് ഓം നമോ നാരായണായ അഷ്ടാക്ഷരം വളരെ കാര്യമായിട്ട് ജപിക്കുക. വിഷ്ണു, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കഴിയുന്നത്ര ദർശനം നടത്തുക. അതുപോലെ സുദർശനൻ, രാജഗോപാലം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കാവുന്നവർ അത് ധരിക്കുക. വിഷ്ണു പൂജയോ രാജഗോപാല പൂജയോ സുദർശനഹോമമോ അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ വെച്ച് കഴിക്കാനുള്ള കഴിവുള്ള ആൾക്കാരെ അതൊക്കെ ചെയ്യിപ്പിക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു വ്യാഴദശാകാലം വളരെ അനുകൂലമാക്കി മാറ്റിയെടുത്ത് നമ്മുടെ ആ വയസ്സാം കാലം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇവർക്ക് ഈ ചൊവ്വയും വ്യാഴവും വളരെ അനുകൂലമായിട്ടുള്ള ദിവസമായിട്ട് പറയപ്പെടുന്നുണ്ട്. 7, 16, 25 തുടങ്ങിയ തീയതികൾ ഇവർക്ക് വളരെ അനുകൂലമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചുവപ്പും തവിട്ട് നിറവുമാണ് ഇവർക്ക് വളരെ അനുകൂലം. അതുപോലെ തന്നെ വൈഡൂര്യം എന്ന് പറയുന്ന രത്നമാണ് ജന്മനക്ഷത്രക്കല്ലായിട്ട് ഇവർ ധരിക്കേണ്ടത്. മാണിക്യവും മുത്തും ഇവർക്ക് പ്രതികൂലമായ രത്നങ്ങളാണ്, അതവർ ധരിക്കാൻ പാടില്ല. തിരുവാതിര, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട ഈ പുരുഷ നക്ഷത്രങ്ങൾ സ്ത്രീകൾക്ക് വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ്. വേറെ നക്ഷത്രങ്ങളും അനുകൂലമായിട്ടുള്ളതുണ്ട്. അതിനകത്ത് അതിനേക്കാളൊക്കെ വളരെയധികം നമുക്ക് ഈ ഒരു 7-ാം കൂറ് മുതൽ അങ്ങോട്ടുള്ള കൂറുകളിലാണ് കിട്ടിയെങ്കിൽ മാത്രമേ സ്ത്രീദീർഘം എന്ന് പറയുന്ന പൊരുത്തം കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളൊക്കെ വളരെ കൂടുതൽ അനുയോജ്യമായിട്ട് എടുക്കാൻ കാരണം. പിന്നീട് പുരുഷന്മാർക്കാണെങ്കിൽ പൂരാടൻ, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂലമാണ്. അതുപോലെ തന്നെ ഉത്രാടവും അവിട്ടവും പൂട്ടാതിയും പുണർവും പൂയവും ആയില്യവും ഈ നക്ഷത്രങ്ങളാണ് ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളൊന്നും പാടില്ല. മതസ്ഥാപനങ്ങൾ, ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അധ്യാപക വൃത്തികൾ, അതുപോലെ പൗരോഹിത്യ വൃത്തികൾ, അതുപോലെ തന്നെ അംബാസഡറായിട്ടുള്ള IFS ഒക്കെ നേടിയിട്ടുള്ള ജോലികൾ, വൈദ്യ മേഖലകൾ, ഡോക്ടറായിട്ടും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലകളും, സാമൂഹിക സേവന മേഖലകൾ, പലചരക്ക് സംബന്ധമായിട്ടുള്ള വ്യാപാര മേഖലകൾ,
ഈ ജാക്ക്പോട്ട് പോലെയൊക്കെയുള്ള മത്സരങ്ങളിലൊക്കെ മത്സരിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ യന്ത്രങ്ങൾ, വ്യാപാരം, ജനപ്രതിനിധികളായിട്ട് പൂക്കളുടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകൾ, ഫലങ്ങളും പഴവർഗ്ഗങ്ങളും വേരുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പച്ചമരുന്ന് കട, അങ്ങനെയൊക്കെയുള്ള ജോലികൾ, അഭിനയം, അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് ജോലികൾ, സർക്കാർ സർവീസിൽ, സ്വകാര്യ ടൂറിസം മേഖലകളിലുള്ള ജോലികൾ, പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനുള്ള കഴിവ്, അക്കൗണ്ടൻ്റ്, സാഹിത്യരചന, ബില്ലിംഗ് സെക്ഷന്, കണ്ടക്ടർ, ഭാഗ്യക്കുറി വ്യാപാര മേഖല, വസ്ത്രവ്യാപാര മേഖല, സുഗന്ധവ്യഞ്ജന വ്യാപാര മേഖല, സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലകളും, റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരവും ബിസിനസ്സുകളും, ജേർണലിസം സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളും, ദൈവീകമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തൊഴിലുകളും, ജലവിഭവ വകുപ്പും പാചകവും ഒക്കെ സംബന്ധമായിട്ടുള്ള തൊഴിലുകളും, സുരക്ഷാ വിഭാഗം, സൈന്യം, പോലീസ് തുടങ്ങിയവയിലൊക്കെ ഇവർക്ക് വളരെയധികം. അപ്പോൾ ഈ ഒരു മൂലനക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പൂരാട നക്ഷത്രത്തിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. നമസ്കാരം.